പക്ഷികളുടെ വിസർജ്യം ഭയന്ന് കുടചൂടി നടക്കേണ്ട ഗതികേടിലാണ് കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരവാസികൾ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തണൽമരങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പക്ഷികളാണ് തലവേദനയാകുന്നത് കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരും തീവണ്ടി യാത്രയ്ക്കെത്തുന്നവരുമാണ് പക്ഷികളുടെ വിസർജ്യാഭിഷേകം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വ്യാപാരികളും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരും ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് കല്ലേറ്റിങ്കറിയിൽ നിന്ന് മാനാട്ടുകുന്നിലേക്കുള്ള യാത്രക്കാരും പക്ഷിക്കാഷ്ടം ദേഹത്ത് വീഴുന്നത് ഭയന്നാണ് ഇതുവഴി കടന്നു പോകുന്നത് നൂറുകണക്കിന് നീർക്കാക്കകളും കൊക്കുകളുമാണ് തണൽമരങ്ങളിൽ തമ്പടിച്ചിട്ടുള്ളത് ദൂരയാത്രയ്ക്ക് തയ്യാറായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നവരുടെ ദേഹത്ത് ഇവയുടെ കാഷ്ടം വീഴുന്നത് പതിവ് സംഭവമാണ് ഈ പക്ഷികളുടെ കാഷ്ടം പുരണ്ടാൽ വസ്ത്രങ്ങൾ തുള തുളവീണ് നശിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു ഈ കാട്ടം വീണ്ടും നമ്മൾ കഴി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴി കളഞ്ഞാൽ അവിടെ ഓട്ടയാവും പിന്നെ കറുത്ത പക്ഷിയുണ്ട് അത് പ്രത്യേകിച്ച് ഒരു ആസിഡ് പോലെയാണ് ഈ വണ്ടി വണ്ടിമൊത്ത പെയിന്റ് വരാതെ പോകുന്നുണ്ട് അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അധികാരികൾ ശ്രദ്ധിച്ചാൽ വളരെ വലിയ ഉപകാരമായിരിക്കും കാരണം ഇത് കൊല്ലം മൂന്നാല് ഞങ്ങൾ അനുഭവിക്കുന്നത് ഇതിൽ ഇന്നേ ഓരോരു പരിഹാരം കണ്ടിട്ടില്ല റോഡിൽ വീണ് കിടക്കുന്ന പക്ഷി കാഷ്ടം മൂലം അപകടങ്ങൾക്ക് കാരണമാകുന്നതായും പരിസരവാസികൾ പറയുന്നു ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞ് വണ്ടികൾ ആക്സിഡൻറ്റ് ഒരു ദിവസം തന്നെ പത്ത് വണ്ടികൾ അടുപ്പിച്ചു വീണ് വളരെ ഗുരുതരമായ പരിക്കുകൾ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ യാത്രക്കാർ സൂക്ഷിക്കുന്ന വാഹനങ്ങളും പക്ഷിക്കാഷ്ടം വീണ് വൃത്തിഹീനമാകുന്നുണ്ട് പ്രജനന കാലത്താണ് ഇവിടുത്തെ മരങ്ങളിൽ പക്ഷികൾ കൂടുതലായി എത്തുന്നത് വേനൽ തുടങ്ങുന്നതോടെ ഈ പക്ഷികൾ മറ്റ് ദിക്കുകളിലേക്ക് ചേക്കേറും ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് പക്ഷികളുടെ ആവാസ കേന്ദ്രങ്ങൾക്ക് നാശം വരുത്താതെ റെയിൽവേ അധികൃതരും പഞ്ചായത്തും ചേർന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരടക്കം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ടി സി വി കൊടകര